എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ രമണി ഡോക്ടർ രമണി അട്പുരിയുടെ ബാത്ത് ഉസ് മംഗൾവാർ എന്ന അവരുടെ ഡയറിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ ഭാഗത്തോടുകൂടി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ നമ്മുടെ ഓഫ്ലൈൻ സ്കൂളുകളിലേക്ക് വരികയാണ്, ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ ക്ലാസ്സിലുമായി ബന്ധപ്പെട്ട മറ്റ് വർക്കുകളൊക്കെ ഇൻഷാല്ലാ നമ്മൾ ഓഫ്ലൈനിൽ ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക, വായിച്ചിട്ടുള്ള സംശയങ്ങളൊക്കെ വീഡിയോ കണ്ട ഉടനെ തന്നെ ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് അവർ ഡോക്ടർ രമണി അട്പുരിയും അവരുടെ സഹപാഠികളും ഒരുമിച്ച് ഈ കാടിനുള്ളിലുള്ള ക്ലിനിക്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോവുകയും അവിടെ അന്ന് അവർ ഏകദേശം ഒരുപാട് രോഗികളൊക്കെ നോക്കി, 70 രോഗികളെ നോക്കി, അതിനുശേഷം അവർ തിരിച്ചു പോരുന്ന സമയത്ത് പോരാൻ നിൽക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ ദിവസം അവർക്ക് അവിടെ കിടക്കേണ്ടി വരിക. ഓക്കെ, അവിടെ തന്നെ അവർ ഭക്ഷണം പാകം ചെയ്ത് അവിടെ തന്നെ കിടന്നു, അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഭാഗങ്ങൾ നോക്കാം. നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് ഹം ചുൽഹയ്ക്ക് പാസ് ബൈറ്റ് ഗർഭ ദാൽ ചാവൽ അവർ സാഗ ഭോജൻ കർത്തേ, അടുപ്പിൻ്റെ സമീപത്ത് ഇരുന്നിട്ട് ഞങ്ങൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ചോറും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ട് പേജ് നമ്പർ 52 നോക്കൂ, ഗർഭ ഭോജൻ കിത്തിന സ്വാദിഷ്ടിലെഗ്രഹ, ഈ ചൂടുള്ള ഭക്ഷണം എന്തൊരു പിന്നെ സ്വാദിഷ്ടമാണ്. മഴ നല്ല പെയ്യുന്നുണ്ട്, തണുപ്പത്ത് ചൂടുള്ള ഭക്ഷണം നല്ല സ്വാദിഷ്ടമാണ്. ദിൻപർക്കി മെഹനത്ത് അവർ ബർസാദ് കി ഹൽക്കി തണ്ടകുമെന്തോ അവർ ബി സ്വാദിഷ്ടുകയാ, വീണ്ടും ഈ ഭക്ഷണം സ്വാദുള്ളതായിട്ട് തോന്നാനുള്ള കാരണം എന്താണ്? ദിൻപർക്കി മെഹനത്ത്, ദിവസം മുഴുവനുള്ള മെഹനത്ത് അധ്വാനവും, അവർ ബർസാദ് കി ഹൽക്കി തണ്ടക്, മഴക്കാലമായിട്ടുള്ള ഭയങ്കര നല്ല തണുപ്പ് നേരിയ തണുപ്പും, ഏക് അവർ ബി സ്വാദിഷ്ടുകയാ, ഭക്ഷണത്തെ വീണ്ടും സ്വാദുള്ളതാക്കി മാറ്റുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. നല്ല അധ്വാനം, അതുവരെ അധ്വാനമായിരുന്നു, പിന്നെ അതുപോലെ നല്ല തണുപ്പുണ്ട്, ഇത് രണ്ടും ഞങ്ങൾക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല സ്വാദുണ്ടാക്കി. മേരെ കാക്കയക്ക് ബടാ ഇസ ഇൻ ബേച്ചാരോഗ്യ സ്ഥിതിയും കോ സമച്ചിനായ, ഞാൻ എൻ്റെ ജോലിയുടെ ഒരു വലിയ ഭാഗം എക്ക് ബടാ ഇസ കാം എന്ന ജോലി, ഞാൻ എൻ്റെ ജോലിയുടെ ഒരു വലിയ ഭാഗം ഇൻ ബേച്ചാരോഗ്യ സ്ഥിതിയും കോ സമച്ചിനായ, ഈ പാവപ്പെട്ട ആളുകളുടെ സ്ഥിതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെലവഴിച്ചത് എന്ന് രമണി അട്പുരി പറയുന്നു. കൈ മരീസും കോ ഇഞ്ചക്ഷൻ പർ ബട വിശ്വാസ വത്ര, ഒരുപാട് രോഗികൾക്ക് മരീസ് എന്ന രോഗികൾ ഇഞ്ചക്ഷൻ പർ ബട വിശ്വാസത്ത, ഇഞ്ചക്ഷന് ഭയങ്കര വില വിശ്വാസമാണ്, ഇഞ്ചക്ഷൻ കൊടുത്താൽ എല്ലാം മാറും എന്നുള്ള വിശ്വാസം രോഗികൾക്കുണ്ട്. ഇതിനാക്കി അഗർ കേവൽ ഗോലിയാം തീ ചായത്തോ ഉനെ ലക്താഹി നെഹിക്കി ഉൻക ഇലാജ് പോലെ, ഗോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുളികകൾ മരുന്നുകൾ എന്നൊക്കെ പറയാം. ഈ ഗുളികകൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഇഞ്ചക്ഷനാണ് അവർക്ക് ഏറ്റവും താല്പര്യം, ഇഞ്ചക്ഷൻ വെച്ചാൽ പെട്ടെന്ന് മാറും എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് അവർ. തോനെ സമച്ചാന പടുത്തായിക്ക് സ്യാദാദർ ഇഞ്ചക്ഷൻ മഹങ്കേ തോ ഹോത്തേ ഹി അവർ ബി ജരൂരി ബി ഒക്കെ, സ്ഥിരമായിട്ട് ഇഞ്ചക്ഷൻ മഹങ്ക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിലവേറിയതാണ്, വില കൂടിയതാണ്. അവർത്തോ അവർ ഗൈർ ജരൂരി ബി ഒക്കെ, എല്ലാ സമയത്തും അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റില്ല, ചില അനിവാര്യ ഘട്ടത്തിൽ മാത്രമാണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത്, അല്ലാതെ എല്ലാ സമയത്തും ഇഞ്ചക്ഷൻ പറ്റില്ല, മറ്റുള്ള സമയത്ത് ഗുളികകളും മരുന്നുകളൊക്കെയാണ് ചെയ്യേണ്ടത് കഴിക്കേണ്ടത് എന്ന് ഞാൻ അവരെ വളരെ പ്രയാസത്തോടു കൂടി മനസ്സിലാക്കിച്ചു. ആജ് കെ സമാനമേ കൈ ലോക സ്വച്ഛങ്കയ്ക്ക് ഏക് ഡോക്ടർ ക്യാ ഏക് സബ് കാം തോ നഹീം, ഇന്നത്തെ ആജ്ക സമാന ഇന്നത്തെ കാലത്തെ കൈ ലോകം കുറേ ആളുകൾ സ്വച്ഛങ്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഏക് ഡോക്ടർക്ക് ഏക് സബ് കാം തോ നഹീം, ഒരു ഡോക്ടർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചില ആളുകൾ വിചാരിക്കുന്നു. എങ്ങനെയൊക്കെ ഖനെ ജംഗലൊക്കെ ബീച്ച് സഫർ കർണ, ഇടുങ്ങിയ കാടുകളിലൂടെ യാത്ര ചെയ്യുക, എന്നിട്ടോ പൈതൽ നദി പാർക്കർ കരീബി ലോകം കോ ഇലാസ് കർണ, പൈതൽ നദി പാർക്കർ എന്ന കാൽനടയായിട്ട് നദി മുറിച്ച് കടന്നിട്ട് ഗരീബി ലോകം കോ ഇലാജ് കർണ, പാവപ്പെട്ട രോഗികളെ പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കുക, ഇതൊക്കെ ഒരു ഡോക്ടർക്ക് കഴിയോ? ഏസ് എ ലോകം കോ ജോ ഫീസ് ബി നഹീം ദേ സക്തെ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഫീസ് പോലും വാങ്ങുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ഡോക്ടർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇടുങ്ങിയ ഇടതു കൊന്ന കാടിൽ പോയി ചികിത്സിക്കുക, പിന്നെ
ഫീസ് പോലും വാങ്ങാതെ ചികിത്സിക്ക കാൽനടയായിട്ട് നദിയൊക്കെ മുറിച്ച് കടന്നിട്ട് പിന്നെ രോഗികളെ നോക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുമോ അതുമാത്രമല്ല ബിന ലൈറ്റ് പങ്കിക്ക് ബീച്ച് ജംഗൽ മേക്ക് കച്ചി ചോമ്പടി മേ മരീസും കൊത്തേക്കിന് ഒരു ലൈറ്റോ ഫാനോ അതായത് ലൈറ്റ് പങ്ക് എന്നുള്ള ഫാൻ ലൈറ്റോ ഫാനോ ഇല്ലാതെ ബീച്ച് ജംഗൽ മേ കാട്ടിനുള്ളിൽ കച്ചി ചോമ്പടി മേ ഒരു പൊട്ടിയ കുടിലിൽ ഇരുന്നിട്ട് മരീസും കൊത്തേക്കിന് രോഗികളെ നോക്കുക ജമീൻ പെർസോന തറയിൽ കിടന്നുറങ്ങുക ഇത്രയും കാര്യങ്ങൾ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട് क्या यम सब एक पढ़ा लिखा डॉक्टर कहता और विवर विद्याभ्यास डॉक्टर इतो चल आ चिंती मुझसे कई लोग पूछते हैं कि शहर में मेरा क्लिनिक कहाँ कुरे आलका चोल पटना शहर में पटना मेरा क्लिनिक कहाँ नि क्लिनिक एवड़ा क्लिनिक एवड़ा पटना चल आ चोल मेरा जवाब होते हैं कि मेरा क्लिनिक शहर में नहीं ए मे जवाब मे मे പട്ടണത്തിൽ ക്ലിനിക് ഒന്നുമില്ല യഹി ജംഗൽ കെ ബിജിയെ സബി മേരക്ക് ക്ലിനിക് ഈ കാട്ടിനുള്ളിലുള്ള ഈ കുടിലാണ് എൻ്റെ എല്ലാ ക്ലിനിക്കും അതായത് എൻ്റെ എല്ലാം ഇതാണ് ഈ പാവപ്പെട്ട രോഗികളെ നോക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവർ പറയാം മുജെ ഇസി തരേക്ക ഡോക്ടർ പനരേന എനിക്ക് ഇങ്ങനത്തെ ഡോക്ടറെ ജീവിച്ചാൽ മതി ഇതുപോലത്തെ ഡോക്ടറെ അപ്പോൾ ഇതുപോലത്തെ എന്നാ പറഞ്ഞത് പാവപ്പെട്ട രോഗികളെ ഫീസൊന്നും കൂടാതെ കാട്ടിനുള്ളിൽ പോയി കാട്ടിനുള്ളിൽ നിന്നല്ല എവിടെയും പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുക അങ്ങനെ ഡോക്ടറെ ജീവിച്ചാൽ മതി എന്നാണ് അവരുടെ അഭിപ്രായം താല്പര്യം യഹി കാമുചെ അച്ഛാ ലഗ്താ ഈ ജോലി എനിക്ക് വല്ലാതെ സന്തോഷം തരുന്നു ഇത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ ഇസി കാം കാമുചെ റോസ് ഇന്തസാർത്താ ഇതേപോലുള്ള ജോലികൾക്ക് വേണ്ടിയിട്ടാണ് മേം റോസ് ഇന്തസാർത്താ ഞാൻ എന്ത് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുന്നത് കാത്തിരിക്കുന്നത് പാവങ്ങളെ സഹായിക്കുക ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നത് എന്ന് ഡോക്ടർ പറയാം ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയും കാര്യങ്ങൾ ഡോക്ടറുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഡോക്ടറെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഡോക്ടർ രമണി അട്കുരിയുടെ ഡയറിയുടെ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പേജ് നമ്പർ 53 ഏറ്റവും ടോപ്പിൽ ഒരു വർക്ക് കാണാം ഡോക്ടർ രമണി അട്കുരിക്ക് ചരിത്രഗതി വിശേഷതാവും പർ ടിപ്പണിയിലേക്ക് ഡോക്ടർ രമണി അട്കുരിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ടൊരു കുറിപ്പ് എഴുതുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡോക്ടർ രമണി അട്കുരി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്തിരുന്നു എന്നുള്ളത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട്സത്തിലേക്ക് എഴുതിയെടുക്കുക ഡോക്ടർ എന്തൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പറയുന്നില്ല ബസ്സിൽ തന്നെ അവർ കാർഡ് ഇടതൂർണ്ണ കാർഡുകളിലേക്ക് പോകുന്നുണ്ട് എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് ചികിത്സിക്കുന്നുള്ളത് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നോട്ട്സത്തിലേക്ക് എഴുതിയെടുക്കുക എന്നിട്ട് അത് എന്താക്കണം പിന്നെ നമുക്കത് ഡോക്ടറുടെ സ്വഭാവ വിശേഷതയാക്കി മാറ്റണം ഇൻഷാല്ലാഹ് നമുക്ക് ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആ ആൻസർ ചെയ്യാം ഒന്നുകൂടി പറഞ്ഞുതരാം ഈ ഡോക്ടർ രമണി അട്കുരി എങ്ങനെയാണ് പിന്നെ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് അപ്പോൾ ആ ഓരോ സംഭവം കൃത്യമായിട്ട് ആവശ്യമുള്ളത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം അതിൽ നിന്ന് വായിച്ചിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക ഓക്കെ ആവശ്യമില്ലാത്ത ആവർത്തിച്ച് വരുന്നതൊക്കെ എന്ത് ചെയ്യാം ഒന്ന് ഒഴിവാക്കിയിട്ട് എഴുതുക ഓക്കെ അപ്പോൾ പിന്നെ പറയുന്നത് ആ പിന്നെ ഭാഗത്ത് തന്നെ പേജ് നമ്പർ 54 ഒരു സംഭാഷണമുണ്ട് ബാത് ചീത്ത് ലിഗെ ഇവിടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ടെക്സ്റ്റിൽ ചെയ്യാതെ നോട്ടിലാണ് ചെയ്യേണ്ടത് ഇതിൽ ഒരു മുത്തച്ഛനും കൊച്ചുമോളും മോനും തമ്മിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ അവരെന്താണ് അവിടെ സംസാരിക്കുന്നതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ 4 ഡയലോഗ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം അപ്പോൾ ആദ്യം അത് എന്താണെന്നുള്ളത് മലയാളത്തിൽ നോട്ട് ചെയ്തേക്കുക എന്നിട്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ ചെറിയ ഡയലോഗുകളാണ് എല്ലാത്തിലും ഉണ്ടാവുക ആ ഡയലോഗ് മലയാളത്തിൽ നോട്ട് ചെയ്തിട്ട് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുക ഓക്കെ അപ്പോൾ അതിൽ സംശയം വരുന്നത് ഞങ്ങളോട് ചോദിച്ചതിന് ശേഷം എഴുതുക ഓക്കെ അപ്പോൾ ഈ 2 വർക്കുകളാണ് നമുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഈ വർക്ക് പിന്നെ ഞാൻ ഇട്ട് തരണം എന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ വെച്ച് ടൈപ്പ് ചെയ്യാൻ നോക്കുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നന്നായിട്ട് കാണുക ഏതെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിക്കുക ഓക്കെ പിന്നെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ
പിന്നെ ബാത് ഉസ് മംഗൾവാർ എന്നുള്ള ഈ പാഠഭാഗം ആണ് നമ്മൾ അവസാനമായിട്ട് ഓൺലൈനിലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ടോട്ടൽ 15-16 പാർട്ടുകളുണ്ട്, 17 പാർട്ടുകൾ ഇതടക്കം. ആ പാർട്ടുകളൊക്കെ നിങ്ങളുടെ നോട്ട്സിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് വരാൻ. അപ്പോൾ എല്ലാവരും പിന്നെ കാണാത്ത പാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കണ്ടിട്ട്, വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ള ഒരു വീഡിയോ, അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. നിങ്ങൾ അയച്ചു തന്നിട്ടുള്ള പാർട്ടുകളൊക്കെ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചില കുട്ടികളൊക്കെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് എല്ലാ പാർട്ടുകളും അയച്ചു തന്നിട്ടുണ്ട്. ചിലർ വളരെ ബാക്കിലാണ്, അവരൊക്കെ ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് എഴുതിയിട്ട് അതിനോട് സ്ഥിതിയിലേക്ക് കൃത്യമായിട്ട് എഴുതി വെക്കുക, കഴിയുന്നതൊക്കെ പെട്ടെന്ന് അയച്ചു തരികയും ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക്സ്.